യുദ്ധം തന്നെ യുദ്ധം, അതിലൊരു മാറ്റവുമില്ല. യുധിഷ്ഠിരാ, നിനക്ക് നിന്റെ ചള്ളനിയന്മാർക്ക് ഞാൻ സൂചി കുത്താനുള്ള സ്ഥലം തരുള്ളടാ. പോളാ പട്ടി വടുക റാസ്കൽ ദുര്യോധന, നിന്റെ ചിരി ഞാൻ നിർത്തുന്നുണ്ട്. നീ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങ്. ആരുടെയാണ് ചള്ള് ചക്കന്മാർന്ന് നമുക്കന്ന് കാണാം. നിന്റെ ആസനത്തിലെ ആമ്പിളിയുടെ അമ്പയും കണ്ടമണിയോടും. യുദ്ധം എന്ന് പറഞ്ഞാൽ കളിക്കണ കളിയല്ല. എത്ര ആൾക്കാർ, എത്ര മരണങ്ങൾ. The lot of dead bodies in the e-ground. Full very disturbing. താൻ വലിയ വർത്താനം പറയാൻ നിൽക്കണോ? താനല്ലേ കൃഷ്ണൻ, കൃഷ്ണൻ താനെ അല്ല ടീമല്ലേ വലിയ വർത്താനം പറയാൻ നിൽക്കുന്നത്? വ്യക്തമായി ഞാൻ നിന്നോട് ചോദിച്ചു, എന്നെ വേണോ എന്റെ ആർമീനെ വേണോ? നീ അതേ വ്യക്തതയിൽ തിരിച്ചു പറഞ്ഞു, തന്നെ വേണ്ട തന്റെ ആർമീനെ മതി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച തന്റെ ആർമി എന്ന് പറഞ്ഞാൽ വെറും ഉണ്ണാക്കമാരുടെ ആർമി ആയിരിക്കുന്നു. തന്റെ പണികൾ പല്ലേ അവിടെ തേരോടിക്കല്. എന്റെ ജോലി എന്ത് എളുപ്പമെന്നാ? എടാ ഇവന്റെ അനിയനം കൊണ്ട് ഈ ഗ്രൗണ്ട് മൊത്തം തേരോടിക്കണ്ടേ? തേരോടിച്ച് തേരോടിച്ച് എന്റെ നാട്ടു പറയും. എടാ ഒരു 5 മിനിറ്റ് കിട്ടിക്കാൻ അവനെ ഉപദേശിക്കണം. എന്റെ പ്രശ്നങ്ങളൊന്നും ഞാൻ ആരോടും ഇതുവരെ ഒന്നും പറയണില്ല. ഒരു കാര്യം പറയാം, യുദ്ധം വന്നാ ഡാ രാജ്യത്തിന്റെ എക്കോണമി 8 ലേ പൊട്ടും. പിന്നെ വേറൊരു കാര്യം പറയാം, അവരെട്ട് മുട്ടിക്കാൻ എന്തായാലും തൊക്കും, നല്ല ഇട്ടിട്ടും. എടാ ഹസ്തിനപുരി മെഡിക്കൽ കോളേജിൽ നല്ല റോയൽ ആയിട്ട് കിടന്ന് മരിക്കേണ്ട ഭീഷ്മപിതാവിനെ നിന്റെ ഈ വാശികാരന് ഈ ശരശൈലി കിടത്തി മരിക്കേണ്ട വല്ല കാര്യം ഉണ്ടോ? ചിന്തിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. എന്നാലും പാഞ്ചാലിയോട് ചെയ്ത